നമസ്കാരം. സ്തോത്രം അല്ലെങ്കിൽ സ്തുതി, ഇതിൻ്റെ പ്രാധാന്യം ഒന്ന് പരിശോധിക്കാം. അതായത് ഭാരതീയമായ സങ്കല്പത്തിൽ അല്ലെങ്കിൽ ഭാരതീയമായ പൈതൃകത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് സ്തുതികൾ അല്ലെങ്കിൽ സ്തോത്രങ്ങൾ. വേദത്തെ സംബന്ധിച്ചും വേദങ്ങളിൽ ധാരാളം സ്തുതികളുണ്ട്. അപ്പോൾ നമ്മുടെ ഭാരതത്തിലെ ആദ്യത്തെ ഗ്രന്ഥം എന്ന് നമ്മൾ പറയുന്നത് വേദങ്ങളാണ്. വേദങ്ങളുടെ ഘടനയിൽ തന്നെ സ്തുതികളുടെ ഒരു മാല തന്നെയാണ് അതിനകത്തുള്ളത്. ഇന്ദ്രൻ പല തലത്തിൽ പല ദേവതമാരെയും സ്തുതിക്കുന്ന സ്തുതിഗീതങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇന്ദ്രനെ സ്തുതിക്കുന്ന സ്തുതികളുമുണ്ട്. അപ്പം നമ്മുടെ ഒരു പാരമ്പര്യത്തിൽ, ഭാരതീയമായ ഒരു പാരമ്പര്യത്തിൽ സ്തുതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. സ്തുതി എന്ന പദം കൊണ്ട് തന്നെ പുകഴ്ത്തിപ്പാടുക എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പുകഴ്ത്തിപ്പാടുക, എന്തുകൊണ്ടാണ് ഈ പുകഴ്ത്തിപ്പാടുന്നത് അല്ലെങ്കിൽ എന്തിനാണ് പുകഴ്ത്തിപ്പാടുന്നത്? ഇപ്പോൾ പണ്ടുള്ള രാജാക്കന്മാരൊക്കെ പുകഴ്ത്തിപ്പാടിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ പാണൻ്റെ പാട്ടുകളാണെങ്കിലും അങ്ങനെയുള്ള ചില ആളുകളുടെ ജീവചരിത്രം നമ്മൾ പരിശോധിക്കുമ്പം രാജാക്കന്മാരെയൊക്കെ പുകഴ്ത്തിപ്പാടിയിരുന്ന ഒരു കാലഘട്ടം, ആ രാജാവിൻ്റെ സമ്പത്ത്, ആ സമ്പത്തിലൊരു അംശം അല്ലെങ്കിൽ ഒരു അനുഗ്രഹമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കിട്ടും എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് സ്തുതിച്ച് പാടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ കവികളാണെങ്കിലും പണ്ട് കാലത്തെ കവികൾ, രാജാക്കന്മാരുടെ ഭരണകാലത്തുണ്ടായിരുന്ന കവികൾ രാജാക്കന്മാരെ സ്തുതിച്ചുകൊണ്ടുള്ള കവിതകളും സ്തുതിഗീതങ്ങളൊക്കെ എഴുതി അവരെ സന്തോഷിപ്പിച്ച് അവരിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ഫലം സ്വീകരിച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ പുരാണകാലം മുതൽ ചരിത്രത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും നമുക്ക് സ്തുതിഗീതങ്ങളെ കാണാനായിട്ടും ആ സ്തുതിഗീതങ്ങളെ കൊണ്ട് സ്തുതിച്ച് ജീവിച്ചിരുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് കാണാനായിട്ടും സാധിക്കും. പുരാണങ്ങളിലും ദർശനങ്ങളിലൊക്കെ ഈ സ്തുതിക്ക് എന്താണ് പ്രാധാന്യം? ഇവിടെ തന്ത്രശാസ്ത്രത്തെ സംബന്ധിച്ചും വേദത്തെ സംബന്ധിച്ചും ഉള്ള സ്തുതിഗീതങ്ങളിൽ സാധാരണഗതിയിൽ സ്തോത്രങ്ങൾ, വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം പോലെയുള്ള ഓരോ ദേവതയെയും സ്തുതിക്കുന്ന സ്തോത്രങ്ങൾ, സഹസ്രനാമ സ്തോത്രങ്ങളുണ്ട്. 1000 നാമങ്ങളെ കൊണ്ട് ദേവതയെ സ്തുതിക്കുക, അത് വിഷ്ണുവാണെങ്കിലും ശിവനാണെങ്കിലും ദേവിയാണെങ്കിലും ഒക്കെ സ്തുതിക്കുന്ന സ്തോത്രങ്ങളുണ്ട്. വിഷ്ണു സന്തോഷിക്കാനായിട്ട് വിഷ്ണു സഹസ്രനാമം, ശിവൻ സന്തോഷിക്കാനായിട്ട് ശിവസഹസ്രനാമം, അതുപോലെ ഓരോ ദേവതമാരെയും സംബന്ധിക്കുന്ന സ്തോത്രങ്ങൾ. ഇപ്പോൾ ദുർഗയെ സംബന്ധിച്ച് ദഗാരാദി ദുർഗാ സഹസ്രനാമം എന്ന് പറയുന്ന സ്തോത്രം ഉണ്ട്, ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നീടെന്തോ കാലഘട്ടങ്ങളെ കൊണ്ട് അത് മറഞ്ഞു പോവുകയും അതിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു സാഹചര്യവും നമുക്കുണ്ട്. ദുർഗയെ സംബന്ധിച്ച് ദുർഗാപൂജയിലൊക്കെ നമ്മൾ സാധാരണ ലളിതാ സഹസ്രനാമം തന്നെയാണ് ചൊല്ലാറ്. എന്നാൽ ദുർഗയ്ക്ക് തനതായിട്ടുള്ളൊരു സ്തോത്രമുണ്ട്. എല്ലാ നാമങ്ങളും, 1000 നാമങ്ങളും ദകാരത്തോടു കൂടി, ദ എന്ന അക്ഷരത്തോടു കൂടിയിട്ട് ഉള്ള സ്തോത്രമാണ് ദകാരാദി ദുർഗാ സഹസ്രനാമ സ്തോത്രം. അതിവിശേഷമാണ്. അപ്പം ഇങ്ങനെ വളരെയധികം പ്രാധാന്യത്തോടു കൂടിയിട്ട് ദേവതമാരെ സ്തുതിക്കുന്ന സ്തുതിഗീതങ്ങൾ ആണ് സ്തോത്രങ്ങൾ. അതുപോലെ കവച സ്തുതികൾ, അതുപോലെ അഷ്ടോത്തരങ്ങൾ, അഷ്ടോത്തര ശതനാമാവലി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അഷ്ടോത്തര ശതസ്തോത്രം എന്നൊക്കെ പറയും. 108 നാമങ്ങൾ ഉൾക്കൊള്ളുന്ന സ്തോത്രങ്ങൾ, നേരത്തെ 1008 പറഞ്ഞതുപോലെ ഇവിടെ 108 നാമങ്ങൾ ഉൾക്കൊള്ളുന്ന സ്തോത്രങ്ങൾ. കവചങ്ങളാണെങ്കിൽ അതൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, പ്രയോജനപ്പെടുത്തുന്ന മന്ത്രങ്ങളാണ്. ഇതെങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? ഓരോ സ്തോത്രത്തിൻ്റെയും അവസാനം ഒരു ഫലശ്രുതി പറയും. ആ ഫലശ്രുതിയിൽ നിന്നാണ് നമുക്കിത് ഇന്നതിന് വേണ്ടിയിട്ടാണ്
അത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടത്, പ്രയോജനപ്പെടുത്തേണ്ടത് എന്നറിയാൻ സാധിക്കുക. അപ്പം ഭുജംഗപ്രയാതം പഠേദ്യസ്തു ഭക്തിയ സമാധായ ചിത്തേ ഭവന്തം മുരാരേ സമോഹം വിഹായ ശി ഉഷ്മൽപ്രസാദാൽ സമാശ്രിതയോഗം വൃജേത്യച്ചുതന്ത്വാം എന്ന് പറയുന്ന ഒരു ഭാഗം. ഇന്നത് ജപിച്ചാൽ ഇന്ന് ഫലം കിട്ടും, ഈ ഭുജംഗപ്രയാതം വിഷ്ണു ഭുജംഗപ്രയാതം ജപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്തുതിച്ചു കഴിഞ്ഞാൽ, ഭുജംഗപ്രയാതം പഠേദ്യസ്തു ഭക്തി ഭക്തിയോടുകൂടി സ്തുതിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനഃശുദ്ധി ഉണ്ടാകും, വാക്ശുദ്ധി ഉണ്ടാകും, അതുപോലെ ഈശ്വരൻ്റെ പദത്തിലെത്താനായിട്ട്, ഈശ്വരൻ്റെ സമീപത്തെത്താനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുകയും ആത്യന്തികമായിട്ട് മോക്ഷത്തിലെത്താനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു, നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഈ അർത്ഥം ഉൾക്കൊള്ളുന്ന തരത്തിലാണ് മിക്ക സ്തുതികളും പുരാണങ്ങളിലും ഒക്കെ പ്രതിപാദിച്ച്, വേദങ്ങളിലൊക്കെ പ്രതിപാദിച്ചിട്ടുള്ളത്. കവചത്തെ സംബന്ധിച്ചാണെങ്കിൽ കവചം എന്നതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാകും എന്തിനു വേണ്ടിയിട്ടാണ്. ഒരു പടയാളി യുദ്ധത്തിന് പോകുമ്പം കവചങ്ങൾ ധരിക്കുന്നുണ്ട്. മഹാഭാരതത്തിൽ നമുക്കറിയാം കർണൻ എന്ന് പറയുന്ന കഥാപാത്രം ജന്മന കവചത്തോടു കൂടിയിട്ടാണ് ജനിച്ചത്, അല്ലെങ്കിൽ വന്നത്. കവചകുണ്ടലങ്ങൾ, അത് പ്രൊട്ടക്ഷനായിരുന്നു. കർണനെ സംബന്ധിച്ച് അത് നഷ്ടപ്പെട്ടപ്പോഴാണ് കർണൻ മരണപ്പെടുന്നത്. അപ്പം ഒരു ആത്മരക്ഷയാണ്, അല്ലെങ്കിൽ സ്വയരക്ഷയാണ് കവചം. ആത്മീയമായ ഉയർച്ചയിലും ഭൗതികമായ ഉയർച്ചയിലും ഒരുവനെ സംബന്ധിച്ച് അതിന് വിപരീതമായിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ട ഒരാവശ്യം വന്നു ചേരാവുന്നതാണ്. അപ്പോൾ തനിക്ക് വിപരീതമായ ഒരവസ്ഥയിൽ, തനിക്ക് പ്രതികൂലമായ ഒരവസ്ഥയിൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആണ് ഇത്തരം കവച സ്തോത്രങ്ങൾ ജപിക്കുന്നത്, അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നത്. അപ്പോൾ വിഷ്ണുവിനെ സംബന്ധിച്ച് വിഷ്ണു കവചമുണ്ട്, ദുർഗയെ സംബന്ധിച്ച് ദുർഗയെ ഉപാസിക്കുന്നവർക്ക് ദുർഗാ കവചമുണ്ട്, ബാല ഉപാസകന്മാർക്ക് ബാലാകവചമുണ്ട്. അപ്പം ഏത് ദേവതയാണോ ഉപാസിക്കുന്നത് അല്ലെങ്കിൽ ആരാധിക്കുന്നത്, അവരെ സംബന്ധിച്ചെല്ലാം അതാത് ദേവതയുമായി ബന്ധപ്പെട്ട കവച സ്തോത്രങ്ങളുണ്ട്. അപ്പോൾ ദേവി ഉപാസകന്മാർ ഏറ്റവും കൂടുതൽ സ്തുതിക്കുന്ന ഒരു സ്തുതിയാണ് സപ്തശതി എന്ന് പറയുന്ന സ്തുതി, ദേവി മഹാത്മ്യം. ഈ ദേവി മഹാത്മ്യത്തിൻ്റെ പാരായണത്തിലും ഒരു പ്രത്യേക ക്രമമൊക്കെ പറയുന്നുണ്ട്. അത് കടപയാദി ക്രമത്തിൽ പറയുന്ന ഒരു പാരായണ വിധിയുണ്ട്. അതിൽ അർഗളം, കീലകം, കവചം തുടങ്ങിയിട്ടുള്ള സ്തോത്രങ്ങളൊക്കെ സ്തുതിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതൊക്കെ ചെയ്തുകൊണ്ട് വേണം ദേവി മഹാത്മ്യം പാരായണം ചെയ്യാൻ. ഇന്ന അധ്യായം ഇത്ര, ഇത്ര അധ്യായം ഇത്ര ദിവസം എന്ന രീതിയിലൊക്കെ അതിനൊരു വിധാനം തന്നെ ഉണ്ട്. അപ്പോൾ ആ വിധാനത്തിൽ നമ്മൾ കവചത്തെ പാരായണം ചെയ്യുകയും അത്തരം വിധികൾ നമ്മൾ അനുസരിക്കുകയും ചെയ്താൽ അതിൻ്റെ ഫലം കൃത്യമായിട്ട് നമുക്ക് ലഭിക്കും എന്ന് ആചാര്യന്മാർ പറഞ്ഞു വെച്ച് നമുക്ക് തരികയാണ്. ദേവി മഹാത്മ്യത്തെ സംബന്ധിച്ചാണെങ്കിൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വിദ്യാഭ്യാസപരമായും, ഒരു യുദ്ധത്തിന് പോകുന്ന രാജാവിനെ സംബന്ധിച്ച് യുദ്ധവിജയത്തിനായിട്ടും, അതുപോലെ തന്നെ പടയാളിയെ സംബന്ധിച്ച് കരുത്ത് ആർജിക്കാനായിട്ടും, ഒരു അധ്യാപകനെ സംബന്ധിച്ച് തൻ്റെ അധ്യാപനത്തിന് വേണ്ട കഴിവുകളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും, ഒരു കുടുംബസ്ഥനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കുടുംബിനിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു അമ്മയെ സംബന്ധിച്ച്, ഒരു പിതാവിനെ സംബന്ധിച്ച് അവരവരുടെ ഉത്തരവാദിത്വത്തെ കൃത്യമായ രീതിയിൽ ഉൾക്കൊണ്ട് അതിനെ അതിൻ്റേതായിട്ടുള്ള ഔന്നത്യത്തോടു കൂടിയിട്ട് നിറവേറ്റാനും സാധിക്കുന്ന തരത്തിൽ ഒരുവനെ പാകപ്പെടുത്തുക എന്നതൊക്കെ നമുക്ക് ഈ സ്തോത്ര ജപത്തിലൂടെ സാധിക്കും. എന്താണ് അതിൻ്റെ പ്രയോജനം, അല്ലെങ്കിൽ സ്തുതിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? നേരത്തെ പറഞ്ഞതുപോലെ ദേവതയെ സ്തുതിച്ചുകൊണ്ട് ആ ദേവതയുടെ അനുഗ്രഹം വാങ്ങുക. നമ്മളെയൊക്കെ ഒരാൾ പൊക്കി പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടാകും, നമ്മളെയൊക്കെ ഒരാളെ സ്തുതിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടാകും. ആ സന്തോഷം, ആ അല്പനേരത്തെ സന്തോഷം
ആ ഒരു കാരുണ്യഭാവത്തില് സന്തോഷഭാവത്തില് മറ്റൊരാളിൽ അനുഗ്രഹം ചൊരിയും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദേവതയെ സ്തുതിക്കുമ്പം ആ ദേവതയുടെ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് അറിയാതെ തന്നെ, കാരുണ്യം നമ്മളിലേക്ക് അറിയാതെ തന്നെ വർഷിക്കും. അങ്ങനെ അനേകം സ്തുതി പാഠങ്ങളെ കൊണ്ട്, അനേകം സ്തുതിക്കലിനെ കൊണ്ട് ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ സമയത്തും നമുക്ക് ഈ കാരുണ്യം വർഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ദേവതയുടെ കാരുണ്യം കൊണ്ട്, ആ വർഷം കൊണ്ട്, കാരുണ്യവർഷം കൊണ്ട് ഒരുവന്റെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും നേടിത്തരാനായിട്ട് ഉതകുന്ന തരത്തിലാണ് സ്തോത്രങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പം രാമായണത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം സ്തുതികൾ കാണാനായിട്ട് സാധിക്കും. ധാരാളം സ്തുതികൾ, ലക്ഷ്മണന്റെ സ്തുതിയുണ്ട്, അഹല്യാ സ്തുതിയുണ്ട് എന്ന് വേണ്ട, പല പല സന്ദർഭങ്ങളിലും സ്തുതിയുണ്ട്. ഓരോന്നും ഓരോ സന്ദർഭത്തിലായതുകൊണ്ട് തന്നെ ആ സന്ദർഭത്തിനനുസരിച്ചുള്ള ഫലം അവിടെ സിദ്ധിക്കും എന്നുള്ളതാണ് എൻ്റെ താല്പര്യം. അപ്പോൾ വിഷ്ണു ഉപാസകനെ സംബന്ധിച്ച് വിഷ്ണു സ്തുതിയും, ദേവി ഉപാസകനെ സംബന്ധിച്ച് ദേവീ സ്തുതിയും, ശിവ ഉപാസകനെ സംബന്ധിച്ച് ശിവനെ സ്തുതിക്കുകയും, ഏതാണോ അവനവൻ്റെ ഇഷ്ടദേവത ആ ഇഷ്ടദേവതയുമായി ബന്ധപ്പെട്ട സ്തുതികളെ സ്തുതിക്കുകയും ചെയ്യുന്നത് അതിൻ്റെതായിട്ടുള്ള ഫലപ്രാപ്തിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കവചം എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷനാണ്. സഹസ്രനാമം പോലെയുള്ള ഗ്രന്ഥങ്ങൾ ആ ദേവതയുമായിട്ട് കൂടുതൽ നമ്മളെ അടുത്ത് നിർത്തുന്നതാണ്. അതുപോലെ അഷ്ടോത്തര ശതം എന്ന് പറയുന്ന സ്തുതികൾ ആ ദേവതയുമായി ബന്ധപ്പെട്ട നാമത്തെ പ്രകീർത്തിച്ച് ദേവതയുടെ അനുഗ്രഹം വാങ്ങിത്തരുന്ന തരത്തിലാണ്. അതുപോലെ ലളിതാത്രിശതി പോലെയുള്ള ഗ്രന്ഥ സ്തുതികൾ, ലളിതാത്രിശതിയിലൊക്കെ ലളിതാപരമേശ്വരിയെ സ്തുതിച്ചുകൊണ്ട് ആ ലളിതാപരമേശ്വരിയുമായി ബന്ധപ്പെട്ട ഉപാസനാ പദ്ധതിയെ തന്നെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന തരത്തിലാണ് അത് രചിച്ചിട്ടുള്ളത്. സൗന്ദര്യലഹരി പോലെയുള്ള ശങ്കരാചാര്യസ്വാമികളുടെ സ്തോത്രമാണ്. ആ സൗന്ദര്യലഹരിയിൽ ശ്രീവിദ്യാസംബന്ധമായിട്ടുള്ള ഉപാസനാ പദ്ധതിയുടെ യന്ത്രം തുടങ്ങി പൂജാ പദ്ധതി തുടങ്ങിയിട്ട് ഉപാസനയുടെ എല്ലാ ഘട്ടങ്ങളെയും അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളെയും സ്പർശിച്ചു പോകുന്ന തരത്തിലാണ്. അപ്പോൾ ഉപാസകന്മാരാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ഭക്തനാണെങ്കിലും ഏതാണോ തനിക്ക് അനുയോജ്യമായ സ്തുതി സ്തോത്രം എന്ന് കൃത്യമായി ഒരു ഗുരുവിൽ നിന്നോ കൃത്യമായ അറിയാനുള്ള വഴികളിൽ നിന്ന് അതിനെ കണ്ടെത്തി അതിനെ പ്രയോജനപ്പെടുത്തിയാൽ അതിൻ്റെതായിട്ടുള്ള രീതിയിലെല്ലാ അനുഗ്രഹവും അതിൻ്റെതായിട്ടുള്ള രീതിയിലെല്ലാ പ്രയോജനങ്ങളും ഈ സ്തുതി പാഠകന്മാർക്ക് ഉണ്ടാകും എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് ഇതിൻ്റെതായിട്ടുള്ള ഫലശ്രുതിയിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഒരു സഹസ്രനാമമാണെങ്കിലും അഷ്ടോത്തരമാണെങ്കിലും അതുപോലെ തന്നെ ഏതൊരു സ്തോത്രമാണെങ്കിലും അതിൻ്റെ അവസാനത്തെ രണ്ടോ നാലോ വരികൾ അതിൻ്റെ ഫലശ്രുതി പറയും. ആ ഫലശ്രുതി വായിക്കാതെ വിടരുത്. ഫലശ്രുതി വായിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് വായിക്കുമ്പം ഇതിൻ്റെ ഫലം ഇന്നതാണ്, ഭാഗവത പാരായണം കൊണ്ട് ഇന്നതാണ് ഫലം, അല്ലെങ്കിൽ സഹസ്രനാമത്തിൻ്റെ പാരായണം കൊണ്ട് ഇന്നതാണ് ഫലം, കവചത്തിൻ്റെ പാരായണം കൊണ്ട് ഇന്നതാണ് ഫലം, അഷ്ടോത്തരത്തിൻ്റെ പാരായണം കൊണ്ട് ഇന്നതാണ് ഫലം. അപ്പം ആ ഫലശ്രുതി കൂടി മനസ്സിലാക്കി സ്തുതിച്ചു കഴിഞ്ഞാൽ ഫലം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കും, അത് നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് മനസ്സിലാക്കി ഓരോ സ്തോത്രത്തെയും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പ്രയോജനപ്പെടുത്തണം എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.